ഹാലലൂയ. ദൈവമായ കർത്താവിനെ മഹത്വപ്പെടുത്തുവിൻ. അവിടുത്തെ വിശുദ്ധ പർവ്വതത്തിൽ ആരാധന അർപ്പിക്കുവിൻ. നമ്മുടെ ദൈവമായ കർത്താവ് പരിശുദ്ധനാണ്. കർത്താവ് ദൈവമാണെന്നറിയുവിൻ. കൃതജ്ഞതാ ഗീതത്തോടെ അവിടുത്തെ കവാടങ്ങൾ കടക്കുവിൻ. സ്തുതികൾ ആലപിച്ചുകൊണ്ട് അവിടുത്തെ അങ്കണത്തിൽ പ്രവേശിക്കുവിൻ. അവിടുത്തേക്ക് നന്ദി പറയുവിൻ. അവിടുത്തെ പാദപീഠത്തിങ്കൽ പ്രണമിക്കുവിൻ. അവിടുന്ന് പരിശുദ്ധനാണ്. ഹാലലൂയ. ദൈവത്തെ ആരാധിക്കുകയും അവൻ്റെ ഇഷ്ടം പ്രവർത്തിക്കുകയും ചെയ്യുന്നവൻ്റെ പ്രാർത്ഥന ദൈവം ശ്രവിക്കുന്നു. നിങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധവും ദൈവത്തിന് പ്രീതികരവുമായ സജീവ ബലിയായി സമർപ്പിക്കുവിൻ. ഇതായിരിക്കണം നിങ്ങളുടെ യഥാർത്ഥ ആരാധന. ഹാലലൂയ. കർത്താവിനെ മനം തുറന്ന് മഹത്വപ്പെടുത്തുക. കർത്താവിന് പ്രീതികരമായി ശുശ്രൂഷ ചെയ്യുന്നവൻ സ്വീകാര്യനാണ്. അവൻ്റെ പ്രാർത്ഥന മേഘങ്ങളോളം എത്തുന്നു. വിനീതൻ്റെ പ്രാർത്ഥന മേഘങ്ങൾ തുളച്ചുകയറുന്നു. എല്ലാറ്റിൻ്റെയും ദൈവമായ കർത്താവേ, ഞങ്ങളെ കാരുണ്യപൂർവം കടാക്ഷിക്കണമേ. അവിടുന്ന് സകലത്തിൻ്റെയും, അവിടുന്ന് രാജാക്കന്മാരുടെ രാജാവും ദേവന്മാരുടെ ദേവനും സകലത്തിൻ്റെയും അധിപനുമായ കർത്താവാണ്. എൻ്റെ ഹൃദയത്തിലേക്ക് ഈ നിമിഷം അങ്ങ് രാജാവായി എഴുന്നള്ളി വരണമേ. എൻ്റെ ഹൃദയത്തെ അങ്ങയുടെ ആലയമാക്കി മാറ്റണമേ. പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണാത്മാവോടും ഞാനങ്ങയെ ആരാധിക്കുന്നു. ഞാനങ്ങയിൽ സന്തോഷിക്കുന്നു. കാരുണ്യനിധിയായ എൻ്റെ യേശുവെ, ഈ നിമിഷം, ഈ പ്രഭാതത്തിൽ ഞാനങ്ങയ്ക്ക് നന്ദി പറയുന്നു. 1000 സ്തുതിയും മഹത്വവും ആരാധനയും ഞാനങ്ങയ്ക്ക് അർപ്പിക്കുന്നു. ഹാലലൂയ. ആമേൻ.